കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ വീണ്ടും ആദായനികുതി വകുപ്പിന്റെ പരിശോധന. കരൂരിലെ കൊങ്കുമെസ് ഉടമ മണിയുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. ഇത് മൂന്നാം തവണയാണ് മണിയുടെ വീട്ടിൽ ആദായനികുതി വകുപ്പ് പരിശോധന നടത്തുന്നത്. ഇവരുമായി മനേഷ് മൂർത്തി ചേർന്നു. മനേഷ്, ഇപ്പോൾ ഇതാ കഴിഞ്ഞ തവണ ഈ സെന്തിൽ ബാലാജിയുടെ സഹോദരന്റെ വീട്ടിൽ ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ സുഹൃത്തിന്റെ വീട്ടിലും പരിശോധന നടത്തുന്നു. ആകെ മൊത്തം ഇഡിക്ക് പുറമെ ആദായനികുതി വകുപ്പും ഈ മന്ത്രിയെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മെയ് 26-നും അതുപോലെ തന്നെ ജൂൺ 23-നും സമാനമായ രീതിയിലുള്ള പരിശോധന കരൂരിൽ നടന്നിരുന്നു. അതെല്ലാം തന്നെ ഈ പറഞ്ഞ കരൂരിലെ കൊങ്കു മിസ്സുടമയായിട്ടുള്ള മണിയുടെ വീടും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളുമാണ്. ഇന്നിപ്പോൾ 10 ഇടങ്ങളിൽ സമാനമായ രീതിയിൽ പരിശോധന നടക്കുന്നുണ്ട്. അത് ഈ മെസ്സിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും, അതുമാത്രമല്ല അതുകൂടാതെയുള്ള 10 ഇടങ്ങളിലായി പരിശോധന തുടരുന്നു. ഇത് സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോകിൻ്റെ സുഹൃത്താണ് ഈ മണി എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എന്തായാലും പരിശോധന തുടരുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ IT നോട്ടീസ് നൽകിയിരുന്നു. സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോകിന് ഹാജരാകാനായി പലതവണ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും ഹാജരാകാൻ അശോക് തയ്യാറായിട്ടില്ല. വിദേശത്തായതിനാൽ സമയം നീട്ടി വാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും മൂന്നാം തവണ ഇപ്പോൾ വീണ്ടും പരിശോധന നടക്കുന്നത്. പരിശോധന രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും മറ്റ് രേഖകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വൈകിട്ടോടുകൂടിയേ വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ 2 തവണ നടത്തിയ റെയ്ഡിലും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നിരവധി രേഖകൾ കണ്ടെത്തി എന്നുള്ളതാണ് IT പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു നോട്ടീസ് അയക്കുകയും ചെയ്തത്. ഏറ്റവും ഒടുവിലും നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ ഹാജരാകാൻ എന്തായാലും അശോക് തയ്യാറായിട്ടില്ല. വിദേശത്തായതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് അഭിഭാഷകൻ മുഖേന ഐടിക്ക് നോട്ടീസ് നൽകുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും അശോകിൻ്റെ സുഹൃത്തായിട്ടുള്ള മണിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നു. മണിയുടെ വീട്ടിലും റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട 10 ഇടങ്ങളിലുമാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഈ ജോലിക്ക് കൈക്കൂലി വാങ്ങിയെന്ന കേസിലാണ് ഇപ്പോൾ സെന്തിൽ ബാലാജി ED കസ്റ്റഡിയിലുള്ളത്, ED അറസ്റ്റിലുള്ളത്. ഇതേ കേസിൽ ഈ സുഹൃത്തിന് വല്ല ബന്ധമുള്ളതായി എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അത്തരത്തിലെ ഏതെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ ലഭ്യമാണോ? അതായത് ED പരിശോധന നടത്തുന്നതിന് മുമ്പ്, അതായത് ED റെയ്ഡും അറസ്റ്റിലേക്കും ഒക്കെ കടക്കുന്നതിന് മുൻപ് തന്നെ IT പരിശോധന ആരംഭിച്ചിരുന്നു. അത് സെന്തിൽ ബാലാജിയുടെ വീട്ടിലോ സ്ഥാപനങ്ങളിലോ ആയിരുന്നില്ല, അശോകിൻ്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും അശോകിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെ ആയിരുന്നു കരൂർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന വ്യാപകമായി തന്നെ നടത്തിയിരുന്നത്. അത് മെയ് മാസം അവസാനത്തോടു കൂടിയാണ് ആ രീതിയിലുള്ള ഒരു പരിശോധന നടത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ ചിലയിടങ്ങളിലും IT പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് 23-ാം തീയതി ജൂൺ 23-ന് വീണ്ടും പരിശോധന നടത്തി. ഇതിനിടയിൽ എല്ലാം തന്നെ അശോകിന് ഹാജരാകാൻ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അശോക് എന്തായാലും ഹാജരാകാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇന്നിപ്പോൾ രാവിലെ മുതൽ 10 ഇടങ്ങളിൽ, കരൂരിലെ 10 ഇടങ്ങളിൽ ഈ കൊങ്കുമെസ് ഉടമ മണിയുടെ വീട് ഉൾപ്പെടെയുള്ള 10 ഇടങ്ങളിൽ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ED യുടെ പരിശോധനയുമായി എന്തായാലും IT പരിശോധനയ്ക്ക് ബന്ധമില്ല എന്നാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സെന്തിൽ ബാലാജിയുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഇൻകം ടാക്സ് ഇതുവരെ പരിശോധന നടത്തിയിട്ടില്ല. നേരെ മറിച്ച് ED ആണ് ആ കേസുമായി മുൻപോട്ട് പോകുന്നത്. IT ആണെങ്കിൽ അശോകിനെ കേന്ദ്രീകരിച്ച്, അതായത് സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോകിനെ കേന്ദ്രീകരിച്ച് അശോകിൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ അശോകിൻ്റെ മറ്റ് ബന്ധുക്കൾ തുടങ്ങിയ ഇടങ്ങളിലാണ് എന്തായാലും പരിശോധന ഇപ്പോൾ തുടരുന്നത്.